ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുഹൃദയ നവനാളിന്റെ നാലാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മൂന്ന് ദിനങ്ങൾ തന്റെ അനുഗ്രഹത്തിന്റെ സമ്പന്നത കൊണ്ട് നമ്മെ സമ്പന്നനാക്കിയ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ ആരാധന അർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്റെ ഈശോയുടെ തിരുഹൃദയമേ, ഏറ്റവും ആദ്യമുള്ള തിരുഹൃദയമേ, നീ എന്റെ സ്നേഹമായിരിക്കണമേ. നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാണ്: എന്റെ ഈശോയുടെ ഏറ്റവും ആദ്യമുള്ള തിരുഹൃദയമേ, നീ എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രത്യേകത മാധുര്യമെന്ന തിരുഹൃദയമാണ്. ആരൊക്കെ തിരുഹൃദയത്തെ സമീപിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മധുരമായ അനുഭവം നൽകുന്ന തിരുഹൃദയമാണ്. പ്രിയപ്പെട്ടവരെ, മാധുര്യ തിരുഹൃദയമേ, നീ എന്റെ സ്നേഹമായിരിക്കണമേ എന്ന് ഞാനും നിങ്ങളും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഈശോയുടെ ഏറ്റവും മാധുര്യ തിരുഹൃദയമേ, നീ എന്റെ സ്നേഹമായിരിക്കണമേ എന്ന് ഞാനും നിങ്ങളും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവന്റെ ഹൃദയം മധുരിക്കുന്നതായി എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ, ആ മധുരിക്കുന്ന ഹൃദയം എങ്ങനെ മധുരിക്കുന്നതായി മാറിയെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതിനുപരി ഒരു കാര്യമേ ഉള്ളൂ. അവന്റെ ജീവിതത്തിൽ അവൻ പറഞ്ഞു, നിങ്ങൾ എന്റെ മുഖം വഹിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുഖം അതെന്താണ്? ഈശോയുടെ ചുമലിൽ പിതാവായ ദൈവം ഒരു മുഖം വെച്ചുകൊടുത്തു, മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മുഖം. കുരിശിലേറി ബലിയർപ്പിച്ചുകൊണ്ട് അവൻ മനുഷ്യരക്ഷ സാധിക്കുമ്പോൾ ആ മുഖം അവൻ പിതാവിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതുവരെ അവൻ ആ മുഖം ചുമന്നു. കാൽവരിയോളം മുഖം ചുമന്ന ഒരു ഈശോയുടെ തിരുഹൃദയമുണ്ട്. ഇന്ന് ഈശോയുടെ തിരുഹൃദയവനോട് പറയുകയാണ്, ഞാനും നിങ്ങളും മധുരിക്കുന്ന ജീവിതത്തിന്റെ ഉടമകളായി മാറണമെങ്കിൽ, അല്ലെ, കണ്ടുമുട്ടുന്നവർക്ക് മധുരിക്കുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന വ്യക്തികളായി ഞാനും നിങ്ങളും മാറണമെന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ തിരുഹൃദയത്തിന്റെ പ്രിയപ്പെട്ട മധുരിക്കുന്ന വ്യക്തിയായി ഞാൻ മാറണമെങ്കിൽ, ഞാനും എടുക്കേണ്ടതുണ്ട് ഒരു മുഖം. ആ മുഖം എന്തിന്റെ മുഖമാണ്? കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഈശോ വഹിച്ച മുഖം കുരിശിന്റെ മുഖമാണ്. ആ കുരിശ് വഹിച്ച ഈശോ എത്തിപ്പെട്ടത് ബലിയർപ്പണത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുനിമിഷമുള്ള ബലിയർപ്പണമാണ് ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ട മുഖം. എന്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതങ്ങളിൽ അനുനിമിഷമുള്ള ബലിയർപ്പണമുണ്ടോ എന്ന് ഈശോയുടെ ബലിയർപ്പണം നാം കാണുക. അന്ത്യത്താഴവേളയിൽ ഈശോ അപ്പമെടുത്ത് മുറി ശിശുക്ക് കൊടുത്തുകൊണ്ട് അവൻ ആ നിമിഷം അവിടെ ബലിയർപ്പിക്കുകയാണ്. മുഖമേറ്റെടുത്ത് അവനത് ആ കാൽവരിയിലേക്ക് അന്ന് ഗത്സമൻ യാത്ര മുതൽ അവൻ തുടങ്ങി കാൽവരിയിലെത്തി ബലിയർപ്പിച്ചപ്പോൾ അവൻ തന്റെ ജീവിതത്തിലേക്ക് സ്വർഗം വെച്ചുകൊടുത്ത മുഖം പൂർത്തിയാക്കി. അവന്റെ ഹൃദയം തുറന്നു വെച്ചു. ഇന്ന് ഈശോയെ നോക്കി നമ്മൾ പറയും, എന്റെ ഈശോയുടെ മാതൃമ തിരുഹൃദയമേ, നീ എന്റെ സ്നേഹമായിരിക്കണമേ. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 26 വചനങ്ങൾ നമ്മൾ കാണും. അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവേൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം ധൃതദിനാ സ്തോത്രം ചെയ്തവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവേ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു. ഉടമ്പടിയുതുമായ എന്റെ രക്തമാണ്. അതേ പ്രിയപ്പെട്ടവരെ, തന്റെ ശരീരവും തന്റെ രക്തവും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി അർപ്പിച്ചുകൊണ്ട് കുരിശിൽ ബലിയായി തീർന്ന തന്റെ മുഖം സ്വർഗത്തിൽ നിന്ന് പിതാവ് വച്ചുകൊടുത്ത മുഖം ഏറ്റെടുത്ത് സന്തോഷത്തോടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കുരിശിലെ ബലിയായി തീർന്ന ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുമ്പോൾ എന്റെ ഈശോയുടെ തിരുഹൃദയം എന്നോട് പറയുകയാണ്, പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിന്റെ അനുനിമിഷ വേളകളിൽ ഒരു ബലിയർപ്പണത്തിന് സാധിക്കുമോ നിനക്ക്? ഈശോ അനുദിനം എന്നതുപോലെ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുദിന ജീവിതത്തിലെ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്നതുപോലെ അന്ത്യത്താഴവേളയിലും അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് മുറിച്ച് ബലിയായി നമുക്ക് നൽകുകയാണ്. അതെ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് മുതൽ എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും കർത്താവിന്റെ അമൂല്യമായ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം ബലിയാക്കി മാറ്റിയാൽ ഈശോയുടെ തിരുഹൃദയം മധുരിച്ചതുപോലെ എന്റെ ജീവിതം എന്നെ കണ്ടുമുട്ടുന്നവർക്ക് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായി മാറും. അതാണ് സഹനത്തിന്റെ കൃപ. സഹനം മധുരമുള്ളതായി മാറുമ്പോൾ നിന്റെ ജീവിതം മധുരിക്കും. അതെ പ്രിയപ്പെട്ടവരെ, കുരിശിലെ ബലിയെ എത്രയോ പ്രിയപ്പെട്ടതായിട്ടാണ് ഈശോ ആശ്രയിച്ചത്.
കെട്ടിപ്പിടിച്ചു അല്പനേരം സിമയോന് കൊടുത്തെങ്കിലും അവൻ അപ്പോൾ തന്നെ അവ ഏറ്റെടുത്ത് സ്വീകരിക്കുകയാണ് അത്രമാത്രം മധുരിക്കുന്നതായി കുരിശിലെ യേശു ആശ്രയിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ കടന്നുപോരുന്ന ചെറുതും വലുതുമായ കുരിശുകളെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ആശ്രയിക്കണം വിമർശിക്കുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ ചീത്ത പറയുമ്പോൾ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കുമ്പോൾ അക്കുരിശിലെ ബലിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ ഈശോ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ എന്റെ ജീവിതം മധുരിക്കുക തന്നെ ചെയ്യും ഒരു പെൺകുട്ടി നാല് കുഞ്ഞുങ്ങളുണ്ട് അവിടെ വലിയ ഉദ്യോഗസ്ഥയാണ് അഞ്ചാം ഒരു കുഞ്ഞിനു കൂടി ആഗ്രഹിക്കുന്നു ഭർത്താവ് അതിനത്രമാത്രം താല്പര്യം കാണിക്കുന്നില്ല ഒപ്പം ദുശാട്ടിക്കാരനായ മനുഷ്യൻ എപ്പോഴും തെറി പറയുന്ന മനുഷ്യൻ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന മനുഷ്യൻ എല്ലാവരും ഡിവോഴ്സ് ചെയ്യാൻ അവളോട് ആവശ്യപ്പെട്ടപ്പോ അവള് പറഞ്ഞു ഞാൻ ഡിവോഴ്സ് ചെയ്യില്ല അഞ്ചാം ഒരു കുഞ്ഞിനു വേണ്ടി കൂടി അവൾ ആഗ്രഹിക്കുകയാണ് എല്ലാവരും പറഞ്ഞ് തലയ്ക്ക് സ്ഥിരതയില്ല ഇവൾ നല്ലവളല്ല ഇവൾക്ക് ബുദ്ധി കെട്ടുപോയിരിക്കുന്നു അവൾ അതൊന്നും മനസ്സിലാക്കാതെ അതൊന്നും ചിന്തിക്കാതെ ദൈവം തന്നോട് എന്തോ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അവൾ ഭർത്താവിനെ ആഴമായി സ്നേഹിച്ചുകൊണ്ട് അവൾ ഒരു ഏഴുമാസമായി എട്ടു മാസമായി അവളെ പരിചയപ്പെട്ടിട്ട് എട്ടു മാസത്തിനുള്ളിൽ അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചെങ്കിൽ ഇന്ന് അവൾക്ക് അഞ്ചു മാസം വയറ്റിലായ ഒരു കുഞ്ഞുണ്ട് ഒപ്പം തന്റെ ഭർത്താവിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടുവെന്നും ഇനിയും ഇനിയും പ്രാർത്ഥിക്കണമേ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു സിസ്റ്ററെ എന്റെ ഈശോ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സഹനങ്ങളെ ചേർത്ത് വെച്ച് തലക്കെട്ടൊക്കെ അടിച്ച് തലയൊക്കെ മുഴച്ചു വരുമ്പോഴും ആ സഹനങ്ങളെ ചേർത്ത് വെച്ച് അദ്ദേഹത്തെ സ്നേഹിച്ച ആ കുടുംബ ജീവിതം എന്ന ബലി സ്വീകരിച്ചപ്പോ അവളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരികയാണ് ചിലപ്പോ സമയമെടുക്കും പ്രിയപ്പെട്ടവരെ കുരിശന്റെ യാത്ര ഒരുപക്ഷെ ഗത്സെമനെ കാൽവരി വരെ ഒരു ദിവസം കൊണ്ട് ഈശോ പൂർത്തിയാക്കിയെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈശോ പൂർത്തിയാക്കിയെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ കുരിശന്റെ ബലി ചിലപ്പോൾ ഒരു മണിക്കൂറാകാം രണ്ട് മണിക്കൂറാകാം ചിലപ്പോൾ നീണ്ട വർഷങ്ങളാവാം നീണ്ട വർഷങ്ങൾ കൂടി വരും ഈശോ തരുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ അവൻ നമ്മുടെ ജീവിതത്തിൽ മധുരിക്കുന്ന കൃപകൾ തരും പകരം ഈ കുരിശിന്റെ സഹനത്തെ അവൻ വച്ചു നീട്ടുന്ന മുഖത്തെ ആഞ്ഞു പുലുകിയാൽ എന്റെയും നിങ്ങളുടെയും ജീവിതം അനുഗ്രഹ പൂരിതമായിരിക്കും കൃപകൾ നിറഞ്ഞതായിരിക്കും അതിനുള്ള കൃപ നമുക്ക് ഈശോയോട് ചോദിക്കാം കണ്ണുകടച്ചേ കരങ്ങഞ്ചോട് ചേർത്ത് വെച്ചേ കർത്താവേ നിന്റെ കുരിശിനെ നീ എനിക്ക് തന്ന സ്നേഹത്തിന്റെ സഹനമാകുന്ന മേഖലകളെ കർത്താവ് കുരിശിന്റെ പല മേഖലകളുണ്ട് ഈശോയെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ പലപ്പോഴും എനിക്ക് വലിയ വേദനകൾ പല മേഖലകളും കടന്നു വരികയാണ് കർത്താവെ അതെല്ലാം എന്റെ ശരീരത്തിൽ ഞാൻ കുരിശ് വേദന അനുഭവിക്കുന്നു എനിക്കുണ്ടാകുന്ന സഹനങ്ങളെല്ലാം സ്നേഹത്തോടെ ഇപ്പോൾ ഞാൻ ചേർത്ത് പിടിക്കുകയാണ് ഈശോയുടെ തിരുഹൃദയമേ നീ കുരിശിനെ ചേർത്ത് പിടിച്ചതുപോലെ ഞാൻ ചേർത്ത് പിടിക്കുകയാണ് എന്റെ ശിരസിലേക്ക് എന്റെ എനിക്ക് നീ വച്ചു നീട്ടിയ മുഖമാണെന്ന് സ്വീകരിച്ചുകൊണ്ട് കർത്താവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ശക്തി പകരട്ടെ സ്വർഗത്തിൽ മാലാഖയേച്ച് ഗത്സെമൻ ഈശോയെ ശക്തിപ്പെടുത്തിയതുപോലെ പിതാവിന്റെ കടലിലേക്ക് ജീവിതം അർപ്പിച്ചപ്പോൾ കുരിശിലെ ഈശോ ഉയർത്തെഴുന്നേറ്റതുപോലെ എന്റെ ഈശോ എന്റെ ജീവിതത്തിന്റെ സഹനങ്ങളെ മുഴുവൻ ചേർത്ത് വെച്ച് ഉയർത്തെഴുന്നേൽക്കരുടെ കൃപ അത് നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലുയ്യ 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 ഈശോയെ നന്ദി 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 ആരാധന 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 ഹാലലുയ്യ 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 ഈശോയെ നന്ദി 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 കർത്താവേ മഹത്വം 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 എന്റെ കർത്താവെ സ്തുതിക്കുന്നു എന്റെ കർത്താവെ നന്ദി പറയുന്നു ഈശോയെ നന്ദി പ്രിയപ്പെട്ടവരെ ദിവ്യകാരുടെ ആരാധനയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ എന്നെ അധികമായി സ്നേഹിക്കുന്ന എന്റെ പാപങ്ങൾ മായച്ചു കളയുന്ന ഈശോയുടെ തിരുഹൃദയത്തെ ഉറ്റുനോക്കിക്കൊണ്ട് കണ്ണുകളടച്ച് നമുക്കൊരു വ്യക്തിയുടെ അനുഭവം ഏറ്റവും സ്നേഹത്തോടെ ശ്രദ്ധിക്കാം ആ വ്യക്തിയുടെ അനുഭവം ഇപ്രകാരമാണ് ആ വ്യക്തി ഒരിക്കല് ജീവിതത്തില് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് പ്രവേശിച്ചപ്പോൾ ഡിഗ്രി കാലത്തുണ്ടായിരുന്ന കർമ്മബന്ധത്തിൽ നിന്ന് ഊരി മാറുവാൻ അവൾക്ക് സാധിച്ചില്ല പി ജിയുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ എക്സാം എഴുതി സെക്കൻഡ് ഇയർ ആയപ്പോഴേക്ക് വീട്ടിലൊക്കെ ഇറങ്ങി എല്ലാവരും വേണ്ട നിൽക്കേണ്ട വെക്കാൻ പറഞ്ഞിട്ടും അവൾക്ക് സാധിച്ചില്ല പല വിധത്തിൽ അവൾ ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ അവളുടെ ജീവിതത്തിൽ ജോലിയില്ല ഒരിടത്തും ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ അവൾ ഇരിക്കുമ്പോൾ ഒരു ദിവസം യൂട്യൂബിലൂടെ അവളൊരു ധ്യാനം ഓൺലൈനായിട്ട് കൂടാനിടയായി അന്ന് യൂത്യൂബിന്റെ പുസ്തകത്തിന്റെ എട്ടാം അധ്യായത്തിൽ കർത്താവെ എന്റെ ജീവിതത്തിലെ മേഖലകളിലേക്ക് ഇടപെടണേ എന്ന് പറഞ്ഞ് യൂത്യൂബ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അവൾക്ക് കിട്ടി ആ വചനം ആ ധ്യാന ക്ലാസ്സിൽ അവൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് അവൾ ഈശോയുടെ മുമ്പിൽ പോയി കണ്ണുനീരോടെ കരയാൻ തുടങ്ങി ഒരിക്കലില്ലാത്തൊരു കരച്ചിൽ അവളുടെ ജീവിതത്തിലുണ്ടായി എവിടെയോ ഈശോയെ വേദനിപ്പിച്ചെന്നും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയി കൃപകൾ നഷ്ടപ്പെടുത്തി എന്നും ഒക്കെ ഒരു തോന്നലുണ്ടായി പിറ്റേന്ന് പോയി അവൾ കുമ്പസാരിച്ചു ഇതിനെല്ലാം ശേഷം
മൂന്നാം ദിവസം ഇവിടുന്നോ നമ്പർ മെയിൽ കണ്ടെത്തി അവിടെ എനിക്ക് ഒരു മെയിൽ അയച്ചിരിക്കുകയാണ്. ചില ഇപ്രകാരം ധ്യാനം ഞാൻ കൂടി ഈ വചനം എനിക്ക് വേണ്ടിയാണെന്ന് മാത്രം എനിക്ക് തോന്നി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അന്ന് രാത്രി ഏറെ നേരം വൈകിയാണ് ഞാൻ ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ ഒരു അത്ഭുതമുണ്ടായി. ഞാൻ ഒരു ജോലിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ. അവരെന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഈ ജോലി ഈ ജോലി പ്രതീക്ഷിക്കേണ്ട, വേറെ ജോലി കിട്ടുകയുള്ളൂ എന്ന്. ഈ വലിയ നിരാശയോടെയാണ് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. എന്നാൽ അന്ന് രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. എന്റെ ജീവിതത്തിൽ അപ്പനെ അമ്മയും വേദനിപ്പിച്ചതൊക്കെ ഓർത്ത് കണ്ണുനീര് വാർത്ത് ഞാൻ കരഞ്ഞു. ആ കരഞ്ഞ നിമിഷം എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ കൃപ നിറഞ്ഞത് ഞാൻ അറിയുകയാണ്. ആ ഒറ്റ രാത്രി പാപങ്ങൾ ഓർത്ത് ഞാൻ കരഞ്ഞു. ഒറ്റ രാത്രി എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു സിസ്റ്ററെ ദൈവം. പിറ്റേന്ന് എനിക്ക് ജോലി തരില്ലെന്ന് പറഞ്ഞ ആ സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ജോലിയുണ്ട്, നാലാം ദിവസം വന്ന് ജോലിയിൽ ചേരണമെന്ന്. അത് ഈശോ അപ്രകാരം അവളോട് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് എന്റെ നിങ്ങളുടെ എം ജീവിതത്തിൽ കർത്താവിന് മുമ്പിൽ കൊച്ചു കൊച്ചു പാപങ്ങളോത്തൊന്ന് കരഞ്ഞ് അവനെ അധികമായി സ്നേഹിച്ചാണ് എന്റെ നിങ്ങളുടെ എം ജീവിതത്തിലേക്ക് ഈശോയുടെ വലിയ കരുണ നിറയുന്ന ദിവസം വരുന്ന അനുതാപത്തോടെ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി കർത്താവെ എന്റെ ജീവിതത്തിലേക്ക് കർത്താവെ എന്റെ ജീവിതത്തിൽ വന്നു പോയ കുറവുകൾക്കെല്ലാം പരിഹാരമായി ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു പറഞ്ഞുകൊണ്ട് അനുതാപ കണ്ണുനീരും ആത്മീയമായ സ്നേഹത്തിന്റെ നിറവിൽ നിന്നുണ്ടാകുന്ന അഭിഷേകത്തിന്റെ കണ്ണുനീരോടുകൂടി ആരാധന നമുക്ക് പങ്കെടുക്കാം. ഈ ആരാധന അനുഗ്രഹത്തിന്റെ മണിക്കൂറായി മാറട്ടെ, അത്ഭുതത്തിന്റെ മണിക്കൂറായി മാറട്ടെ, കൃപയുടെ മണിക്കൂറായി മാറട്ടെ. ഈശോ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വരപുറമായാലും കുഴപ്പമില്ല, ഈശോയെ വിളിച്ച് ആ ഭേദഗതിയിൽ സമർപ്പിച്ച് എല്ലാ മേഖലയിലും പാപചാച്ചിലുകളുടെ മേൽ, ചില കുറ്റബോധത്തിന്റെ മേൽ, ചില ദുശ്ശീലങ്ങളുടെ മേലൊക്കെ കൃപയിൽ നിറയണം കർത്താവേ. കൃപയില്ലാത്ത എല്ലാ മേഖലകളിലും കൃപ നിറയ്ക്കാൻ ഈശോയെ നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരണേ. ഈശോയെ കൃപ കൊണ്ട് നിറയ്ക്കണം. എല്ലാ മക്കളും ആഗ്രഹിച്ച് വേണം ഈശോ നമ്മുടെ മക്കളെ ക്ഷണിക്കാൻ. ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കും. കൃപ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന്
ഈശോയെ മതിമറന്ന് നമുക്ക് പാടി ആരാധിക്കാം. അബ്രഹാമിൻ നാഥൻ ആരാധന എന്ന ഗാനം എല്ലാവർക്കും അറിയാം. ഒരു മനസ്സോടെ ഈശോയെ മതിമറന്ന് പാടി ആരാധിച്ച മക്കളെ, ഈശോയിലേക്ക് മാത്രം ഉറ്റുനോക്കി കർത്താവ് ഇന്നലേക്ക് കൃപ തരും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം സ്വർഗമിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കുരിശിൽ തന്റെ ജീവൻ അർപ്പിച്ച് സ്വർഗത്തിന്റെ മുഴുവൻ കൃപയും എനിക്ക് വേണ്ടി പകർന്നു തന്ന എന്റെ ഈശോ നിധി കാലത്തിലുണ്ട് മക്കളെ. ആ കർത്താവിനെ ഒരു മനസ്സോടെ ഒരുമിച്ച് നമുക്ക് പാടി ആരാധിക്കാം. എല്ലാ ജീവിതങ്ങളും ഈശോയോടും പറ ദൈവകൃപ മഴയായി മഴയായി പെയ്തിറങ്ങണം ഇന്നെന്റെ ജീവിതത്തിൽ. കർത്താവെ, തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന ചില അവസ്ഥകൾ, കർത്താവെ വരണ്ടുണങ്ങി കിടക്കുന്ന ചില അവസ്ഥകള്, കർത്താവെ ചലിക്കാൻ പറ്റാത്ത ചില അവസ്ഥകള്, കർത്താവെ എന്റെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ ഈശോയെ ദൈവകൃപയുടെ ഒരൊഴുക്ക് ഇപ്പോൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ച് ഈശോയെ വിളിച്ച് സ്തുതിച്ച് 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 പ്രാർത്ഥിച്ചേ കർത്താവേ കൃപ നിറയണം ഈശോയേ. So
ലിസിയാസിന്റെ ആക്രമണത്തിൽ മക്കബേയും കൂട്ടരും കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് നിന്ന് കരങ്ങൾ വിരിച്ച് പിടിച്ച് കണ്ണുനീരോടെ വിലാപത്തോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ അവർ ശരണനായ തവണവസ്ത്രധാരിയായ ദൂതനെ അവർക്ക് മുമ്പേ അയച്ചത് അവർ കണ്ടിക്കൊണ്ടു. നീ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ നിന്റെ മുമ്പിൽ കൃപ വേണ്ട സമയമുണ്ടാകും. കൃപയില്ലാതെ ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു പക്ഷെ തകർന്നു നിൽക്കുമായിരിക്കും. നീ പല വേദനകളിൽ നീ തകർന്ന് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാൻ പോകുകയാണ്. കർത്താവെ, കൃപയുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം ഈശോ. കൃപ നിറഞ്ഞ ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം. പ്രിയപ്പെട്ട മകളെ, നിന്റെ ഈ വേദനയിൽ മക്കബേയും കൂട്ടരും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോ നിന്റെ ജീവിതത്തിൽ ദൈവകൃപ അവരുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നതുപോലെ ദൈവം ചെയ്യുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാ. ധവളവസ്ത്രധാരിയാശാരുടനെ മുന്നിൽ കണ്ടപ്പോ അവർ പണി നിർത്തിവെച്ച് അവർ യുദ്ധം നിർത്തിവെച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഒരു ധൈര്യം ലഭിക്കുന്നതായി വചനത്തിൽ നമ്മൾ വായിച്ചു. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ രണ്ടു വരിക കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ. ഇന്നെവിടെയാണോ ദൈവകൃപ വെളിപ്പെടുന്നതെങ്കിൽ അവിടെ കർത്താവിന്റെ മക്കളെ ഉയർത്തി പിടിച്ച് സിംഹാസനത്തിൽ ആരുടനാകുന്ന കർത്താവിനെ പരിശുദ്ധ
സുതിപ്പിന്റെ ഒരു കൃപ ഈ ആലയത്തിലേക്ക് ഈശോ നിക്ഷേപിക്കുകയാണ്. എന്നെ പകലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഈശോയോട് പറഞ്ഞത് ഇന്ന് ഒരുപാട് ജനങ്ങൾക്ക് സ്തുതിപ്പിന്റെ ഒരു വരം, ദൈവ സ്തുതിയുടെ ഒരു വരം അത് കർത്താവ് തരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതൊരു കൃപയാണ്. കൃപ എന്റെ ആ സങ്കടങ്ങളിലും എന്റെ ആ വേദനകളിലും കർത്താവിനെ സ്തുതിക്കാനൊരു കൃപ. ആ കൃപ ഇന്ന് എന്റെ മകളും ചോദിച്ചോളാം. അത് കിട്ടിയേ പറ്റൂ. വിശുദ്ധ കുർബാനയിൽ പാട്ടുകൾ ഉറക്കെ ഉറക്കെ പാടാം, പ്രാർത്ഥന ഉറക്കെ ഉറക്കെ പാടി കർത്താവിനെ വെളിപ്പെടുത്തി വരുമ്പോ അവനെ മാധ്യമമാണെന്ന് ശ്രദ്ധിക്കാനൊരു കൃപയെന്ന് ചോദിക്കണം. നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ മക്കബേസിനെ പോലെ ആ പ്രതിസന്ധിയിൽ നിന്ന് കർത്താവിനെ ശ്രദ്ധിക്കുമ്പോ നിനക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ഓരോ സന്ദങ്ങളെയും ഒക്കെ തട്ടി മറിച്ചിട്ട് ഹിംസമായ ജന്തുക്കളെയൊക്കെ പേടിപ്പെടുന്നത് ജീവികളെയൊക്കെ ഭയപ്പെടുന്നത് ജീവികളെയൊക്കെ ആട്ടിയോടിക്കാൻ സാഹചര്യങ്ങൾക്ക് മുമ്പിൽ ഭയപ്പെടാതെ നിന്നു കൊടുക്കാൻ കൃപയുടെ ധൈര്യം തരാൻ പോവുകയാണ്. ആ ധൈര്യം കിട്ടിയാൽ ആ കൃപയിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. മക്കളെ വിശ്വസിക്കണം, ആ കൃപ പ്രവർത്തിച്ചപ്പോൾ യഹൂദ ജനങ്ങൾ മുഴുവൻ കർത്താവിന്റെ ശക്തി നിറഞ്ഞ കൃപ നിറഞ്ഞ മക്കളായി ആദരിച്ചു. അതുകൊണ്ട് അതരം തുറക്കാൻ പോവുകയും അതരം തുറക്കണം. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട് ഈ ജനം അതരം കൊണ്ടല്ല ബഹുമാനിക്കുന്നത്, എന്നാൽ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. നമ്മൾ ഈശോയോട് പറയാൻ പോകും, ഈശോ ഹൃദയം കൊണ്ടും അതരം കൊണ്ടും നിന്നെ സ്തുതിക്കാൻ പോവുക. എനിക്കത് സ്തുതിപ്പിന്റെ വരം വേണം. മക്കളെ ഞാൻ വെറുതെ പറയുകയാണ്, കർത്താവ് ഭാഷാപരം മറുമാശിയൊക്കെ തരാൻ പോകും. വചനം കേട്ട് കഴിഞ്ഞാൽ കൃപ നിറയെ കൃപ നിറഞ്ഞാൽ മറ്റു ഭാഷകളാണ് പിന്നെ സ്തുതിപ്പുകൾ നടക്കുക. അപ്പൊ നമ്മൾ ആരെ ശ്രദ്ധിക്കുന്നില്ല, ആരും ആരെയും നോക്കുന്നില്ല, വലിയൊരു അഭിഷേകം വിശ്വസരും. അപ്പൊ നിങ്ങൾ അതൊന്ന് വിശ്വസിക്കണം. വിശ്വസിച്ച് മതി മറയുന്നു. വചനം നിന്ന് നല്ലൊരു പറയാൻ തോന്നുമെങ്കിൽ അങ്ങനെ, ഈശോ ഈശോ എന്ന് പറയാനെ തോന്നുമെങ്കിൽ അങ്ങനെ, അല്ല മറ്റൊന്ന് കർത്താവിനെ വിളിക്കാനെ തോന്നുമെങ്കിൽ അങ്ങനെ, വചനം പറയാനെ തോന്നുമെങ്കിൽ അങ്ങനെ. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഈ ആലയത്തിൽ ആരൊക്കെ ഉണ്ടോ അവര് മുഴുവനും കണ്ണുകൾ അടയ്ക്കുന്നു, കരം ഉയർത്തപ്പെട്ടത് ഉയർത്തുക, കൈകൾ നെഞ്ചോട് ചേർക്കാൻ പറ്റും അങ്ങനെ ചേർക്കാം, കരങ്ങൾ നീട്ടിപ്പിടിക്കാം. പരിശുദ്ധാത്മാ എന്ത് തോന്നിപ്പിക്കുന്നുവോ അത് ഏറ്റെടുത്ത് നിങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കണം. നിങ്ങളുടെ സമയമാണിത്. കൃപ മേടിച്ചെടുക്കുന്ന സമയമാണ്, കൃപ നിറയുന്ന സമയമാണ്. സ്തുതിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ വൈദ്യനോട് ചേർന്ന്, എല്ലാ അഭിഷിക്തരോടും ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, ചട്ടമായി സൂക്ഷിക്കുക.
പാടി പ്രാർത്ഥിക്കുമ്പോൾ ജീവജാലങ്ങളും ഈ ദേശം മൊത്തം നിന്റെ കുടുംബം മൊത്തം ഒന്നിച്ചു നിന്ന് സൃഷ്ടികളെ സ്തുതി കർത്താവിനെ ഒരുമിച്ച് ഒരുമിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാലമാണ്. കർത്താവിനെ സ്തുതിച്ച് പാടാൻ പോവുകയാണ്. എത്രയേറെയായി ഞാൻ കർത്താവേ ഒന്നുമില്ലാത്ത ഞാൻ കർത്താവേ നിന്നെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ കൃപ നിറയട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിൽക്കുന്ന കൃപാവലയത്തിലാണ് ഇത് വിശ്വസിച്ചോണം. കൃപാവലയത്തിലാണ് കർത്താവിനെ മതി മറന്ന് സ്തുതിക്കാൻ നിന്റെ ശരീരം സജ്ജമാക്കും, നിന്റെ ഹൃദയം ശോധിക്കും, നിന്റെ നാവിനെ ശക്തിപ്പെടുത്തും. നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ സൃഷ്ടികളെ സ്തുതി പാടുന്ന ഗാനം ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ക്ഷണിച്ചു
അബ്രഹാം കൃപ നിറഞ്ഞവനായി വിശ്വാസികളുടെ പിതാവായി ജീവിതം മാറ്റാൻ. പ്രിയപ്പെട്ട മക്കളെ, ഒന്നാമത്തെ അബ്രഹാമത്തിന്റെ പ്രവൃത്തിയാണത്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, കർത്താവിന്റെ മുമ്പിൽ സാധിക്കുന്നവരൊക്കെ നന്നായി ശിരസ് നമിക്കുക. നിലമ്പറ്റിൽ താണുവണങ്ങുന്നവരത്രയും ഈശോയെ. ഒന്നുമില്ലാത്ത വ്യക്തി, ഒന്നുമില്ലാത്ത വ്യക്തി എളിമയുള്ളവർക്ക് കൃപ തരെ വന്ന് വചനം പറഞ്ഞില്ലേ കർത്താവ്? ഏറ്റവും വലിയ എളിമയോടെ കർത്താവ്, കുറവ് മാത്രമുള്ള ഞാൻ, പോരായ്മകൾ മാത്രമുള്ള ഞാൻ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുക. ഈശോയെ കൃപ തരണമേ ഈശോയെ. ഒരു നിമിഷം തല കുനിച്ച് ശാന്തമായി ഉള്ളൊരു ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ നിന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതായി മാത്രം നീ കാണണം. എന്റെ ഈശോ കൃപ നിറയ്ക്കുന്നതായി കാണണം. ഈശോയെ നന്ദിയുണ്ട്, ഈശോയെ നന്ദിയുണ്ട്. നമുക്ക് ശിരസുയർത്താം. ഈശോയെ ഉറ്റുനോക്കാം. എന്റെ ഈശോയെ, എന്റെ കുടുംബം, എന്റെ പ്രിയപ്പെട്ടവർ ഒക്കെ കൃപ നിറഞ്ഞവരാകണം. ആരെങ്കിലും കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശോയെ, അവരെ വീണ്ടെടുക്കാൻ ഒരു കൃപ എനിക്ക് തരണേന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച മക്കളെ, നിങ്ങൾ ഈ ഇടവകയിൽ വചനം കേൾക്കാമെന്ന മക്കൾ ഇപ്രകാരം പ്രാർത്ഥിച്ചേ. എല്ലാ മക്കളെയും കൃപയിലേക്ക് കൊണ്ടുവരാൻ ഈശോയെ പ്രാർത്ഥന വരം തരണ. ഈശോയെ കർത്താവെ, പ്രവചന വരം തരണ. ഈശോയെ സ്തുതിപ്പിന്റെ വരം തരണ. ഈശോയെ അത്ഭുത പ്രവർത്തന വരം തരണ. ഈശോയെ വചന പ്രഘോഷണ വരം തരണ. ഈശോയെ മാനസാന്തരപ്പെടുത്താനുള്ള വരം തരണ. ഈശോയെ കർത്താവെ, എനിക്ക് വലിയ വരങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. കർത്താവിനോട് പറ, പോരപ്പ ഈ ദേശം മുഴുവൻ എന്റെ ഇവിടെ എന്റെ കുടുംബം നീ ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബം, എന്റെ പ്രിയപ്പെട്ടവർ, ഈ ദേശം മുഴുവൻ, ഈ ഇടവക മുഴുവൻ, അടുത്ത ദേശം മുഴുവൻ കൃപ നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോ ആ കൃപാവലയത്തിലേക്ക് മറ്റു മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ ഹൃദയത്തിൽ തീഷ്ണതയുടെ കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. ഹൃദയം ജ്വലിക്കട്ടെ, നമ്മുടെ ഹൃദയം ജ്വലിക്കട്ടെ. ഹൃദയത്തിൽ വലിയ തീഷ്ണത വേണം. അതൊരു കൃപയാണ്, അതൊരു കൃപ. കാരണം ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഈശോ 99 മാറ്റി നിർത്തിയിട്ട് 1 തേടിപ്പോയ ഒരു കൃപയുണ്ട് ഈശോയുടെ ഹൃദയത്തില്. അതുപോലൊരു കൃപ ഈശോയെ എനിക്കും തരണേ. ഈശോയെ നഷ്ടപ്പെട്ടവരെ പിടിച്ചു കൊണ്ടുവരാൻ ഒരു കൃപ തരണേ. എല്ലാ മക്കളും പ്രേക്ഷിത വരം ചോദിച്ച ഈശോയോട്, ഒരു പ്രേക്ഷിത വരം ചോദിക്കുന്ന പ്രേക്ഷിത പ്രവൃത്തിയാണ്. നിന്റെ വാക്കോ നിന്റെ പ്രവൃത്തി നിന്റെ ചിന്ത കൊണ്ട് ഒത്തിരി പേരെ ഈശോയുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നതിന്റെ പ്രാർത്ഥന കൊണ്ട് അതിന് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്ക. ഈശോയോട് ചോദിക്ക, ഒരു മകൻ ദൈവരാജ്യ വേദയ്ക്ക് വേണ്ടി ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ഈശോ തരും കേട്ടോ. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമതാ. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം സമ്പത്തല്ലോ ചോദിച്ചത്. അവന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ കൃപ തരണേന്നല്ലേ ചോദിച്ചത്. കർത്താവേ, നിന്റെ പടയാളിയാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. ഈശോയോട് പറ, ഈശോ ഞങ്ങളെ എല്ലാവരെയും ദൈവരാജ്യത്തിന്റെ കൂട്ടുവേലക്കാരാക്കി മാറ്റണേ, അധ്വാനിക്കാൻ വരം തരണേ. ഈശോയെ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കാൻ കൃപ തരണേ. ഈ പറയുന്ന ഓരോ കൃപകളും ഈശോ തന്നോണ്ടിരിക്കുവാണ്. ഈശോ പറയാൻ പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, ആരാധനയിലും നടത്താനല്ല ഉദ്ദേശിച്ച്, പക്ഷെ ഈശോ പറയിപ്പിക്കുകയല്ലേ കൊണ്ട്. അപ്പൊ തീർച്ചയായും ആ കൃപകളൊക്കെ ഈശോ തരും. നിങ്ങൾ ചോദിച്ച് ചോദിച്ച് പ്രാർത്ഥിക്ക. ഒരിക്കൽ കൂടി കലമൊഴികൾ ഈശോയെ ചോദിച്ച് പ്രാർത്ഥിച്ച് കൃപ നിറഞ്ഞ ഈശോയെ.
ആശീർവാദ മുഴുവനുമുണ്ട്. ദിവ്യകാരുണ്യനാഥൻ നമ്മളെ ഇപ്പോൾ ആശീർവദിക്കും. കൃപയാൽ ജ്വലിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനൊന്നി മോചനമേകി. ഈശോയേ